എല്ലാവർക്കും നമസ്കാരം. പാചകക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മീൻ കറിയാണ്. അപ്പൊ നമുക്ക് മീൻ എടുത്തിട്ട് വരാം. ഇന്ന് രാവിലെ നല്ല മഴയാണ്. നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ മുഖേസനയിലെ തലാൽ സൂപ്പർ മാർക്കറ്റിലാണ്. കറിക്ക് ആവശ്യമുള്ള മീൻ എടുത്തു തരാം. അപ്പൊ നമുക്ക് നോക്കാം ഏത് മീനും നമുക്ക് നമുക്ക് നോക്കാം. ഒത്തിരിയുണ്ട്, മത്തിയുണ്ട്, പാരയുണ്ട്, അയല, ഇത്ര മീൻ കിട്ടുന്നുണ്ട്, ഏട്ട, ശരിയുണ്ട്, അങ്ങനെ കുറെ മീനുകൾ കിട്ടുന്നുണ്ട്. അയലപ്പര എന്ന് പറയും, അതാണ് ഈ സാധനം. നമുക്കൊന്ന് ഏട്ട തന്നെ എടുക്കാം. കട്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന നമ്മൾ റഷീദ് ഭായി ആണ്. പുള്ളി നമുക്കിത് നമുക്ക് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തായിരിക്കും. അപ്പൊ നമ്മളിവിടെ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഈ മീൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കറി വയ്ക്കാം. ഒന്ന് മുളകിട്ടും വയ്ക്കാം, ഇനി ഒന്ന് തേങ്ങ അരച്ചിട്ടും വയ്ക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടാണ്. ഏട്ടന്റെ തല അത് മാത്രം മുളക്ക് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളും ചെയ്യേണ്ട വിധവും വീഡിയോയിലൂടെ കണ്ടുവരാം. ഏട്ട മീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മീൻ മസാല, ഉപ്പ്, പുളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, തക്കാളി, തേങ്ങ, കറിവേപ്പില, പെരിഞ്ചീരകം. പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ഇതിലോട്ട് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ പച്ചമുളക് രണ്ടാമിട്ട് കീറിയിട്ടാൽ മതി. ഇതിലോട്ട് നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. തക്കാളി കട്ട് വെച്ചിരിക്കുകയാണ്. തക്കാളിയിലോട്ട് നമുക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടാം. ഇവിടെ സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തക്കാളി, മുളക് പൊടി, കറിവേപ്പില 3 ഇട്ട് കൊടുക്കാം. മുളക് പൊടി 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. മിക്സായ ശേഷം നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ആദ്യം തേങ്ങ ഇടുന്നുണ്ട്. ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, പെരിഞ്ചീരകം, മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്, മീൻ മസാല 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ചെറിയ സ്പൂണാണ്.
പുളി പിഴിഞ്ഞ വെള്ളത്തില് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനോട്ട് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോ 2 സ്പൂൺ ഇതിടുന്നുണ്ട്. നമ്മളറെഡി സവാള വഴറ്റുമ്പോ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം. സവാള, തക്കാളി, പച്ചമുളക്, മുളക് പൊടി റെഡിയായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ആയി കൊടുക്കാം. ഈ മസാല പൊറോട്ട നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി കളയുക. ഈ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ഏട്ട മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ തൊലി കളഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്, കാരണം ഇത് എണ്ണയിൽ പെടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് പിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏട്ട മീൻ ക്ലീൻ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചില്ലെങ്കിലും ഉപ്പ് തീർച്ചയായിട്ടും ഉപയോഗിച്ച് കഴിയേണ്ടതാണ്. മീനിന്റെ മസാല നന്നായിട്ടും തിളച്ചു കഴിഞ്ഞു. മുതലിലോട്ട് മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ചെറിയ തീയില് മീൻകറിയുടെ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിക്കാം. പാനിപ്പ് നന്നായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി മീൻ കണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.